ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓഗസ്റ്റ് 2023. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില ഫോണുകളുടെ വില കൂടാനും ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചില ഫോണുകളുടെ വില കുറയാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വേറെ നല്ല ഫോണുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓഗസ്റ്റ് 2023 ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ പുതിയൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷനും ചെക്ക് ചെയ്യുക. അതിൽ വേറെ വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ മോട്ടോ G62 5G എന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 12 5G bands കൊടുത്തിട്ടുണ്ട്. 6.55 ഫുൾ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000mAh ബാറ്ററിയും 20W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം ഈ ഫോൺ വരുന്നത്. പലപ്പോഴും വില 16,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നെ പോക്കോ X5 5G എന്ന ഫോൺ ഇപ്പം 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഈ ഫോണിൻ്റെ വില 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ 5G ഫോൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 7 5G bands ആണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് എന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് 0 5G 2023 എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 920 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. 12 5G bands ഇതിൽ വരുന്നുണ്ട്. 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടെയൊക്കെ കൂട്ടാം എന്നുണ്ടെങ്കിൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G73 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഇതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 930 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 13 5G bands ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 30W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 5G എന്ന ഫോണും വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട് 5G ഫോൺ ആണ് എന്നുണ്ടെങ്കിലും. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 7 5G bands ആണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് 0 5G 2023 Turbo എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 1080 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 256GB ഇൻറ്റേണലൊക്കെ കൊടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 18,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 60 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
മീഡിയ ടെക് ഡിമെൻസിറ്റി 6020 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 9 ഫൈവ് ജി ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പിന്നിൽ 64+ 2 മെഗാ പിക്സൽ ഡ്യൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾ റിയൽമിയുടെ ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോണിനേക്കാളും കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്ന ഒരു ഫോണ് റിയൽമി നാർസോ 50 Pro എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ആ ഒരു 1000 രൂപയും കൂടി കൂടുള്ളൂ. എന്നാൽ അതിൽ ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക് ഡിമെൻസിറ്റി 920 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5 5G bands ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 6.4 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഇതിലും വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 48+8+ 2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ വൺ പ്ലസിന്റെ ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. വൺ പ്ലസ് നോട് C2 Lite അതുപോലെ തന്നെ വൺ പ്ലസ് നോട് C3 Lite. ഇതിൽ വൺ പ്ലസ് നോട് C2 Lite 6.6 inch ഫുൾ HD+ LCD ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 5 5G bands ആണ് വരുന്നത്. ഫോണിന്റെ പിന്നിൽ 64+2+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. വില 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസിന്റെ നോട് C3 Lite എന്ന ഫോണും വരുന്നുണ്ട്. ഇതിൽ 6.72 inch ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ തന്നെയാണ് ഇതിലും വരുന്നത്. 9 5G bands ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 108+2+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 65W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. വില 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് വൺ പ്ലസ് നോട് C2 Lite എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിംഗ് സ്പീഡും അതുപോലെ തന്നെ കൂടുതൽ 5G bands ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം വൺ പ്ലസ് നോട് C3 Lite എന്ന ഫോൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നോട് C2 Lite എന്ന ഫോൺ തന്നെ നോക്കാവുന്നതാണ്. ഇനി സാംസങ്ങിൻ്റെ ഒരു ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ 15,000 അല്ലാന്നുണ്ടെങ്കിൽ അതിനും താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് F14 5G അല്ലാന്നുണ്ടെങ്കിൽ M14 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണിനുള്ളിൽ എക്സിനോസിൻ്റെ 1330 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 13 5G bands കൊടുത്തിട്ടുണ്ട്. 6.6 inch ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+2MP ഡ്യൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. F14 5G എന്ന ഫോണിന്റെ വില വരുന്നത് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പലപ്പോഴും 14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ ഫോൺ അവൈലബിൾ ആവാറ്. പിന്നെ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഒരു ഓഫ്ലൈൻ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ, അതായത് പുറത്ത് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് A14 5G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 5000mAh ബാറ്ററി ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഫോണ് 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ കാര്യത്തിൽ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F34 അല്ലാന്നുണ്ടെങ്കിൽ M34 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണിനുള്ളും 6.4 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിന്റെ 1280 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 11 5G bands ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പിന്നിൽ 50+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ ഒഎസ്എൻ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 13MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഫോണിന്റെ ബോക്സിൽ ചാർജറൊന്നും വരുന്നില്ല. വില 19,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ വിവോയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T2 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.38 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 6 5G bands ആണ് കൊടുത്തിരിക്കുന്നത്. 4500mAh ബാറ്ററി വരുന്നുണ്ട്. 44W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 64+2MP ഡ്യൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ വോയിസ് നോട് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് IQ Z7S എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ആ ഒരു IQ Z7S എന്ന ഫോണും 19,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ Poco X5 Pro 5G എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെ വില ഇതിലും കൂടുതൽ വരാറുണ്ട്. എന്തായാലും ഇപ്പം നമുക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ Poco X5 Pro 5G എന്ന ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.6 inch ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്.
പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്, 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ് ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു പ്രോസസ്സറാണ്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. N77 എന്നുള്ള 5G ബാൻഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫോണിൻ്റെ പിന്നിൽ 108+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 67W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൽ വരുന്നുണ്ട്, ടെക്നോ ക്യാമോൺ 20 Pro അതുപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ GT10 Pro. ഇതിൽ ടെക്നോ ക്യാമോൺ 20 Pro എന്ന സ്മാർട്ട് ഫോണിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 8050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 5G സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 6.6 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. വില 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് GT10 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും മീഡിയ ടെക് ഡിമെൻസിറ്റി 8050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലും 6.6 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 108+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 45W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണും 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ടെക്നോ ക്യാമോൺ 20 Pro ഇൻഫിനിക്സ് GT10 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഇൻഫിനിക്സ് GT10 Pro എന്നുള്ള സ്മാർട്ട് ഫോണാണ്. കാരണം സോഫ്റ്റ്വെയർ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ എടുക്കും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടോ G62 5G എന്ന സ്മാർട്ട് ഫോൺ എടുത്തേക്കാം. അല്ല, ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ റിയൽമി narzo 50 Pro എന്ന സ്മാർട്ട് ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ എടുത്തേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇൻഫിനിക്സ് GT10 Pro എന്നുള്ള സ്മാർട്ട് ഫോണും 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ എടുത്തേക്കാം. മെയിനായിട്ട് പെർഫോമൻസിൻ്റെ കാര്യമൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പെർഫോമൻസ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് 0 5G 2023 എന്ന സ്മാർട്ട് ഫോണും നോക്കിയേക്കാം. പിന്നെ പോക്കോ ബ്രാൻഡുകളുടെ ചില നല്ല ഫോണുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന പോക്കോയുടെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം മദർ ബോർഡ് അടിച്ചുപോയ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പോക്കോ ബ്രാൻഡ് ഇപ്പം പ്രിഫർ ചെയ്യാത്തത്. നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന പോക്കോയുടെ ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന്